സ്ഥാനാർത്ഥികളുടെ പേരുകൾ സി പി എം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പൊന്നാനിയിൽ പി വി അൻവർ എം എൽ എ തന്നെ മത്സരിക്കും. വടകരയിൽ പി ജയരാജൻ മത്സരിക്കുന്ന സാഹചര്യത്തിൽ എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാകാനാണ് സാധ്യത. പൊന്നാനി സീറ്റിൽ മറ്റു പേരുകൾ കണ്ടെത്താൻ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിലും അതിന് കഴിയാത്ത സാഹചര്യത്തിലാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. കാസർഗോഡ് കെ പി സതീശ്ചന്ദ്രൻ, കണ്ണൂരിൽ പി കെ ശ്രീമതി ടീച്ചർ, വടകരയിൽ പി ജയരാജൻ, കോഴിക്കോട് എ പ്രദീപ് കുമാർ, മലപ്പുറത്ത് വി പി സാനു, ആലത്തൂരിൽ ഡോക്ടർ പി കെ ബിജു, പാലക്കാട് എം പി രാജേഷ്, ചാലക്കുടിയിൽ ഇന്നസെന്റ്, എറണാകുളത്ത് പി രാജീവ്, കോട്ടയത്ത് വി എൻ വാസവൻ, ഇടുക്കിയിൽ ജോയ്സ് ജോർജ്, ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് എ എം ആരിഫ്, പത്തനംതിട്ടയിൽ വീണ ജോർജ്, കൊല്ലത്ത് കെ എൻ ബാലഗോപാൽ, ആറ്റിങ്ങിൽ ഡോക്ടർ എ സമ്പത്ത് എന്നിവരാണ് ജനവിധി തേടുക. സി പി എമ്മും സി പി ഐയും മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് വിജയസാധ്യത പരിഗണിച്ചാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് പാർട്ടിയും സർക്കാരും പറയുമ്പോഴും രണ്ട് വനിതകൾ മാത്രം ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായത് പോരായ്മയല്ല. വിജയസാധ്യത ശക്തമായുള്ള പത്തനംതിട്ടയിലും കണ്ണൂരിലുമാണ് സ്ത്രീകളെ മത്സരിപ്പിക്കുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഇത്തവണ വളരെ പ്രധാനമാണ്. ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ വർദ്ധിക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഇടതുപക്ഷത്തിന്റെ കഴിവ് വർദ്ധിക്കണം. പി ജയരാജന് പകരം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് താൽക്കാലിക ചുമതലയാകില്ല നൽകുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ എം വി ജയരാജനാണ് സാധ്യത. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾ കേരളത്തിൽ റെക്കോർഡ് വിജയം നേടും. പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്ന് വനിതകൾ വിജയിച്ചു വരുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളായിരിക്കും. ആലത്തൂരിലെ ജനത മുൻപത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. വിജയപ്രതീക്ഷ 100%. കോഴിക്കോട് ഈ മണ്ഡലത്തിലും ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസോടെ പോകാവുന്ന പിന്നെ സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനാണ്. അസംബ്ലി ഇലക്ഷനിൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 92,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ജനങ്ങളുമായി ഉണ്ടാക്കിയ വലിയ ആത്മബന്ധവും അവരുമായി ഉണ്ടാക്കിയ അവരിൽ എന്നിലുണ്ടായിട്ടുള്ള വിശ്വാസവും ഒക്കെ ഈ പുതിയ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. കോട്ടയത്ത് ജില്ലാ സെക്രട്ടറിക്ക് ഏറ്റവും വിജയസാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജില്ലാ സെക്രട്ടറി തന്നെ ആകട്ടെ എന്ന് തീരുമാനിക്കാൻ കാരണം സ്വാഭാവികമായിട്ട് വരുമല്ലോ. 100% ആത്മവിശ്വാസവും വിജയസാധ്യതയും ഉറപ്പാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നു. എം പി എന്ന നിലയിൽ ഒരിക്കൽ രാജ്യസഭയിലേക്ക് പോകാൻ പാർട്ടി നിശ്ചയിച്ച സന്ദർഭത്തിൽ അന്ന് ലഭിച്ച അവസരം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അതെല്ലാം തന്നെ ഈ സമൂഹത്തിൻ്റെ മുൻപിലുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം വോട്ടർമാർ, എറണാകുളം മണ്ഡലത്തിനകത്തെ ജനങ്ങൾ അവരെല്ലാം വിലയിരുത്തിക്കൊണ്ട് യുക്തമായ തീരുമാനം അവരെടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിയും ഇടതുപക്ഷ പ്രസ്ഥാനവും ഏൽപ്പിച്ച ഈ ദൗത്യം അത് വളരെ വിജയകരമായി തന്നെ ജനങ്ങളുടെ സഹായത്തോടു കൂടി, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സഹായത്തോടു കൂടി അത് നിർവഹിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം തന്നെയാണുള്ളത്. ദേശീയ തലത്തിൽ നിന്ന് നമ്മുടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന് എന്താണ് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലം? അപ്പൊ ഇതാണ് വാസ്തവത്തിൽ ജനങ്ങൾ വിലയിരുത്തുക. ഈ 10 വർഷവും ജനങ്ങൾക്കിടയിൽ തന്നെയാണ് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അവരെ പോലെ ഒരാളായിട്ടാണ്. ഒരു കാര്യത്തിലും ഒരു പ്രത്യേകത, സവിശേഷത അവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന സ്ഥിതി പ്രവർത്തനത്തിലെന്നല്ല ജീവിതത്തിലും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിലും മത്സരിക്കും. 3rd seat പകരം ഒഴിവ് വരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അർഹതയുള്ളതിനാൽ 3 seat വേണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ ഭൂരിപക്ഷ സീറ്റ് കോൺഗ്രസ് നേടേണ്ടത് ബി ജെ പിക്കെതിരെ ഒറ്റക്കക്ഷി ആവാൻ അനിവാര്യമായതിനാൽ ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നു. പക്ഷേ രാജ്യസഭയിൽ പാർട്ടിക്കുണ്ടായിരുന്ന 2 സ്ഥാനങ്ങൾ ഒഴിവു വരുന്ന മുറക്ക് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കോൺഗ്രസ് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലീഗിൻ്റെ 2 സീറ്റുകളിൽ മലപ്പുറത്ത് നമ്മുടെ ബഹുമാന്യരായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബുമായിരിക്കും ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. ഷാജഹാൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഷാജഹാൻ,
ഇ ടി പൊന്നാനിയിൽ മത്സരിക്കേണ്ട എന്നൊരു വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നു. ആ എതിർപ്പുകൾ മറികടക്കാനുള്ള അല്ലെങ്കിൽ അത് അവഗണിക്കാനുണ്ടായ കാരണങ്ങൾ എന്താണ്? വിശദാംശങ്ങൾ എന്ത്? മണ്ഡലം കമ്മിറ്റിയിലെ ഭാരവാഹികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ചില ഭാരവാഹികളാണ് ഇക്കാര്യം അറിയിക്കുകയും അത് ഒരുപക്ഷെ ഇ ടിയെ മലപ്പുറത്ത് കുറെ കൂടി സുരക്ഷിതമായി സീറ്റ് നേടാനുള്ള ഒരു തന്ത്രമായി ലീഗ് നേതൃത്വം വിലയിരുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ പി കെ കുഞ്ഞാലിക്കുട്ടി കേന്ദ്രമന്ത്രിസഭയിലടക്കം എത്താൻ സാഹചര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സുരക്ഷിതമായ മണ്ഡലം നൽകണമെന്ന് ലീഗ് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. പൊന്നാനിയിൽ വെല്ലുവിളി ഉണ്ട് എന്ന് തന്നെയാണ് ലീഗിൻ്റെ വിലയിരുത്തൽ. പക്ഷേ അവിടെ കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനായി ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ നേരിടുന്ന പ്രശ്നങ്ങൾ കുറെ കൂടി നല്ല പ്രചാരണം നടത്തി പരിഹരിക്കാനുള്ള ശ്രമമാണ് ലീഗ് നേതൃത്വം നടത്തുക. എന്തായാലും ലീഗ് ആദ്യഘട്ടത്തിൽ തന്നെയാണ് ഈ തീരുമാനമെടുത്തിരുന്നത്. ഏതാണ്ട് ഒരു മാസം മുമ്പ് തന്നെ ഏതാണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ലീഗിനകത്ത് ധാരണയായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി വീണ്ടും മത്സരിക്കാൻ അദ്ദേഹം താല്പര്യം അറിയിച്ചതോടുകൂടിയാണ് അന്തിമമായി തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനിടയിലാണ് മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിനകത്ത് ഇത്തരം ഒരു അഭിപ്രായം ഉയർന്നതും അവരിൽ നിന്ന് ചിലരിൽ നിന്ന് അത്തരത്തിൽ രേഖാമൂലം എഴുതി വാങ്ങുകയും ചെയ്തത്. പക്ഷേ തീർച്ചയായും ലീഗ് അത്തരത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന് തീരുമാനിച്ച് അവസാന നിമിഷം നേരത്തെ തന്നെയുള്ള തീരുമാനം നടപ്പാക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടിക തയ്യാറാക്കാൻ നേതാക്കൾ ചർച്ച നടത്തി. ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് നേതാക്കൾ പ്രതികരിച്ചില്ല. കെ സി വേണുഗോപാൽ മത്സരരംഗത്തുണ്ടാകില്ല എന്നാണ് സൂചന. പി ആർ പ്രവീണയാണ് ചേരുന്നത്. പ്രവീണ, പലതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു, എന്നാലും അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിൻ്റെതായിരിക്കും എന്ന് വേണം വിചാരിക്കാൻ. എന്താണ് വിശദാംശങ്ങൾ? സ്ഥാനാർത്ഥി ചർച്ചകൾ ഇനി ദില്ലിയിലേക്കാണ്. നാളെ ഈ പട്ടിക തയ്യാറാക്കിയ സാധ്യതാ പട്ടികയുമായി നാളെ നേതാക്കൾ ദില്ലിയിലേക്ക് പോകും. അതിനിടെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരത്തിനില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സംഘടനാ ചുമതലകളുള്ളതിനാൽ കേരളത്തിലെ കാര്യം മാത്രം നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് മണ്ഡലത്തിലെ കാര്യം മാത്രം നോക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്നുള്ള സൂചന ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ശക്തമായ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാട്. ഇക്കാര്യം നാളെ ദില്ലിയിലെത്തുന്ന നേതാക്കൾ ചർച്ചയിൽ അറിയിക്കുകയും ചെയ്യും. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അങ്ങനെയെങ്കിൽ മറ്റാരെ പരിഗണിക്കണം എന്നുള്ള കാര്യവും ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായി. ഇതനുസരിച്ച് എ പി അബ്ദുള്ളക്കുട്ടിയെയും ടി സിദ്ദിഖിനെയുമാണ് പരിഗണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കാസർഗോഡ് സുബ്ബയ്യ റായ്, അബ്ദുള്ളക്കുട്ടി, ആലത്തൂർ രമ്യ ഹരിദാസ്, കെ എ തുളസി, സുനിൽ ലാലൂർ, പാലക്കാട് വി കെ ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, ആറ്റിങ്ങലിൽ എം എൽ എ കൂടിയായ അടൂർ പ്രകാശ്, തൃശ്ശൂരിൽ വി എം സുധീരൻ അതുപോലെ ടി എൻ പ്രതാപൻ, ചാലക്കുടിയിൽ ബെന്നി ബഹനാനും ടി എൻ പ്രതാപനും, ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കാൻ തയ്യാറായാൽ ഉമ്മൻചാണ്ടിയും ഡീൻ കുര്യാക്കോസും ജോസഫ് വാഴക്കനുമാണ് പരിഗണിക്കുന്നത്. കണ്ണൂരിൽ കെ സുധാകരനെയും പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെ സാധ്യതാ പട്ടിക തയ്യാറാക്കിയാണ് നാളെ ഇവിടുന്ന് നേതൃത്വം ദില്ലിയിലേക്ക് പോകുന്നത്. പി ആർ പ്രവീണയാണ് കോൺഗ്രസിൻ്റെ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ കേരള കോൺഗ്രസ് പൊട്ടിത്തെറിയിലേക്ക്. സ്റ്റിയറിംഗ് കമ്മിറ്റി നാളെ നടക്കാനിരിക്കെ കേരള കോൺഗ്രസിലെ ഇരുവിഭാഗവും ഉറച്ച നിലപാടിലാണ്. സ്ഥാനാർത്ഥിയാകാനുള്ള തീരുമാനത്തിൽ പി ജെ ജോസഫ് ഉറച്ചു നിൽക്കുമ്പോൾ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് മാണി വിഭാഗം. അനുനയ നീക്കങ്ങൾ പാളി വിട്ടുവീഴ്ചയില്ലെന്ന് പി ജെ ജോസഫ് ആവർത്തിച്ചതോടെ ശക്തമായ നിലപാടുമായി മാണി വിഭാഗവും രംഗത്തെത്തി. പാർട്ടി യോഗത്തിന്റെ തലേദിവസം പി ജെ ജോസഫിനെ സ്വാഗതം ചെയ്യാതെ പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതെന്ന് വ്യക്തമാക്കി ജോസ് കെ മാണി തന്നെ നിലപാടറിയിച്ചു. ഈ പറഞ്ഞ നമ്മുടെ ഏതെങ്കിലും ഒരു ഈ വിഷയത്തെ തീർക്കണമല്ലോ, അപ്പോൾ ഇത് അത് പാർട്ടി യോജിച്ചു നിന്ന് അതിന്റെ തീരുമാനം. കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് കേരള കോൺഗ്രസിൽ തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് മാണി വിഭാഗത്തിന്റെ ആരോപണം. ഇടുക്കിയും കോട്ടയവും വെച്ചുമാറാൻ കോൺഗ്രസ് നേതാക്കൾ നീക്കം നടത്തുന്നു എന്നാണ് ആക്ഷേപം. ഈ നീക്കങ്ങളെ ജോസ് കെ മാണി തള്ളിക്കളയുന്നു. കോട്ടയത്തിന് പുറമെയാണല്ലോ നമ്മൾ സീറ്റുകൾ രണ്ടാമത് ചോദിച്ചത്, അതിന്റെ അർത്ഥം എന്താണ്? തർക്കങ്ങൾ രൂക്ഷമായാൽ മാണിയെയും ജോസഫിനെയും ചുമതലപ്പെടുത്തി യോഗം പിരിയാനാണ് സാധ്യത. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം വേഗത്തിൽ നടത്തേണ്ടതിനാൽ കേരള കോൺഗ്രസിന് രണ്ട് ദിവസത്തിനകം തീരുമാനമെടുത്തേ മതിയാകൂ. എസ് അജിത്കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് തുക നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ബാങ്കിന്റെ ബോണ്ടിൽ നിക്ഷേപിച്ചു. ചട്ടവിരുദ്ധമായി 150 കോടി രൂപ ബോണ്ടിൽ നിക്ഷേപിച്ചതിനെതിരെ ഓഡിറ്റ് വിഭാഗം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. ദേവസ്വം ബോർഡ് ധൃതി പിടിച്ചെടുത്ത തീരുമാനത്തിൽ വേണ്ടത്ര പഠനമോ ആലോചനയോ ഉണ്ടായില്ല എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനലക്ഷ്മി ബാങ്കിന്റെ 10 ലക്ഷം രൂപ മുഖവിലയുള്ള 1500 ബോണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാങ്ങിയത്. ഇതേ ബാങ്കിൽ 54 സ്ഥിര നിക്ഷേപങ്ങളിലായി ഉണ്ടായിരുന്ന 150 കോടി രൂപ തിരിച്ചെടുത്താണ് ബോണ്ടുകൾ വാങ്ങിയത്. നഷ്ടസാധ്യത കൂടുതലെന്ന് ക്രെഡിറ്റ് ഏജൻസികൾ വിലയിരുത്തിയ ബോണ്ടുകൾ വാങ്ങിയത് വേണ്ടത്ര പഠനം നടത്താതെയാണെന്ന് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ജോയിന്റ് ഡയറക്ടർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ജീവനക്കാർ വിരമിക്കുമ്പോൾ തിരിച്ചു നൽകേണ്ട പി എഫ് തുക സുരക്ഷിതമായ അക്കൗണ്ടിലേ നിക്ഷേപിക്കാവൂ എന്ന മാർഗരേഖ മറികടന്നാണ് ബോർഡിന്റെ തീരുമാനം. കഴിഞ്ഞ വർഷം മാർച്ച് 24 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ബോണ്ട് വാങ്ങുന്നതിനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു.
ട്രഷറി പോലുള്ള സുരക്ഷിത നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ച് ബോർഡ് പരിശോധിച്ചില്ലെന്നും ഒറ്റ ദിവസം കൊണ്ട് തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. സ്ഥിര നിക്ഷേപത്തെക്കാൾ ഉയർന്ന 11% പലിശ ധനലക്ഷ്മി ബാങ്ക് ബോണ്ടുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങേയറ്റ നഷ്ടസാധ്യതകൾ കൂടി ഈ ബോണ്ടുകൾക്കുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ധനലക്ഷ്മി ബാങ്കിന്റെ കഴിഞ്ഞ 2 വർഷത്തെ വളർച്ചയും പ്രകടനവും ആശാവഹമല്ലെന്നും സ്ഥിതിവിവരക്കണക്കുകൾ നിരത്തി ഓഡിറ്റ് വിഭാഗം വ്യക്തമാക്കുന്നു. ബോണ്ടുകൾ വാങ്ങുന്നതിനായി സ്ഥിര നിക്ഷേപം കാലാവധി പൂർത്തിയാകും മുൻപ് പിൻവലിച്ചതിലൂടെ 1,74,00,000 രൂപയുടെ നഷ്ടവും ബോർഡിന് സംഭവിച്ചെന്ന് റിപ്പോർട്ടിലുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. തോമസ് ചാണ്ടിയുടെ ലേക്ക് പാലസ് റിസോർട്ടിന് നിയമം ലംഘിച്ച് പാർക്കിംഗ് സ്ഥലം പണിയാൻ മുൻ കളക്ടറേയും പത്മകുമാർ ഇറക്കിയ ഉത്തരവ് സർക്കാർ റദ്ദാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് 2014 പത്മകുമാർ ഉത്തരവിറക്കിയത്. എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി നിലം നികത്തുക, അത് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് തിരുത്തുക, കോടതി ഉത്തരവിനെ പോലും നോക്കുകുത്തിയാക്കി പത്മകുമാർ എന്ന ജില്ലാ കലക്ടറെ വെച്ച് ഇതെല്ലാം നിയമാനുസൃതമാക്കുക. തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങളിൽ 7-ാമത്തെ വാർത്തയായിരുന്നു ഇത്. നിയമം ലംഘിച്ചുള്ള റിസോർട്ടിന് മുന്നിലെ നികത്ത് അനധികൃതമാണെന്ന് വില്ലേജ് ഓഫീസറും RDOയും കണ്ടെത്തി ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. നടപടിയുണ്ടായില്ല. പിന്നീട് ഹൈക്കോടതി വിധി തെറ്റായി വ്യാഖ്യാനിച്ച് അനധികൃത നികത്ത് പൂർവ്വസ്ഥിതിയിലാക്കേണ്ടതില്ല എന്ന് ജില്ലാ കലക്ടറായിരുന്ന N.പത്മകുമാർ 2014 നവംബർ 12 ഉത്തരവിടുകയായിരുന്നു. ഈ ഉത്തരവോടെയാണ് തോമസ് ചാണ്ടി റിസോർട്ടിന് മുന്നിൽ വ്യാപകമായി നികത്തിയെടുത്ത് പാർക്കിംഗ് ഏരിയയും അപ്രോച്ച് റോഡും ഉണ്ടാക്കിയത്. തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങൾ അന്വേഷിച്ച ജില്ലാ കലക്ടർ TV അനുപമയും N.പത്മകുമാർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. അനധികൃതമായി നിർമ്മിച്ച പാർക്കിംഗ് പൊളിച്ചു നീക്കാൻ TV അനുപമ ഉത്തരവിടുകയും ചെയ്തു. ഉത്തരവിനെതിരെ സ്ഥലമുടമ സർക്കാരിൽ അപ്പീൽ നൽകി. അപ്പീൽ തള്ളിയ സർക്കാർ എത്രയും പെട്ടെന്ന് പാർക്കിംഗ് സ്ഥലം പോലീസ് സംരക്ഷണയിൽ പൊളിച്ചു നീക്കണമെന്നും ഉത്തരവിട്ടു. അതിന് പിന്നാലെയാണ് 2014 പത്മകുമാറിന്റെ ഉത്തരവ് സർക്കാർ പരിശോധിച്ചത്. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൽ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പുറത്തിറക്കിയ ഉത്തരവാണിതെന്ന് സർക്കാർ കണ്ടെത്തി. അങ്ങനെ ഇക്കഴിഞ്ഞ December 15 ആലപ്പുഴ മുൻ കലക്ടർ N.പത്മകുമാറിന്റെ 2014 ഉത്തരവ് റദ്ദാക്കി സർക്കാർ ഉത്തരവിറക്കുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.